ഇപ്പം ഈ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടെ ജാഗ്രത ആവശ്യമാണെന്ന് തോന്നി. ഈ പോലീസുകാരൊക്കെ ഇത് പറഞ്ഞു കേട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനൊരു നിയമം വേണം എന്ന് തീരുമാനിച്ചത്. ഇപ്പം മറ്റൊന്ന് ഈ പുരാരേഖയുടെ വകുപ്പും താങ്കളുടെ കയ്യിലാണ്. എന്നാൽ ഈ നമ്മുടെ പല ചരിത്ര രേഖകൾ പലതും ഒക്കെ അന്യ രാജ്യങ്ങളിലെ ചില മ്യൂസിയങ്ങളിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പണ്ട് വിദേശത്ത് നിന്ന് വീണ്ടെടുത്ത ഒരു ചരിത്രമുണ്ട്. എന്നാൽ അത്തരം ആലോചന വല്ലതും ഉണ്ടോ? നമ്മളെ ചില സുഹൃത്തുക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ടൂറ് പോയ സമയങ്ങളിൽ പല മ്യൂസിയങ്ങളിലും നമ്മളെ കേരളവുമായി ബന്ധപ്പെട്ട, മലബാറുമായി ബന്ധപ്പെട്ട, തിരുവിതാംകറുമായി ബന്ധപ്പെട്ട പല രേഖകളും പല മ്യൂസിയങ്ങളിലും കണ്ടതായി അറിയിച്ചിട്ടുണ്ട്. അത് സംബന്ധമായ കോപ്പികൾ ലഭ്യമാക്കാൻ നമ്മൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ചില രാഷ്ട്രങ്ങൾ അത്തരം വസ്തുക്കൾ വിൽക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയും നമുക്ക് കൈവശപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ടര വർഷമാണ് താങ്കൾക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്ന കാലയളവ്. ചിലപ്പോൾ അത് നീണ്ടുപോയെന്ന് വരാം. അന്നേരം അതിനുള്ളിൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ തീർക്കാനുള്ള ശ്രമമാണോ? ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായും കൃത്യവും നിർവഹിക്കണം എന്നതാണ് ഞാൻ മനസ്സാക്കിയിട്ടുള്ള കാര്യം. അതിനൊരു കാലാവധി ഒരു വിഷയമേ അല്ല. ഒന്ന്, രണ്ടാമത് ഒരു തുടർ ഭരണം ലഭിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഞാൻ. ആ ഗവൺമെൻറ്റിൻ്റെ കണ്ടിന്യൂസ് വർക്ക് ആണ് എനിക്ക് നടത്താനുള്ളത്. അത് എൻ്റെ പരിധി വരെ ഞാൻ നടത്തും. അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വരുമ്പോൾ അടുത്ത ആൾ ഏൽപ്പിക്കുന്നതിന് ഒരു പ്രയാസമില്ല. മെയ് മാസത്തിലാണല്ലോ മന്ത്രിസഭ. അതെ അതെ. ആറ് മാസത്തെ ഒരു പ്രവർത്തനം വിലയിരുത്തുമ്പോൾ എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് മന്ത്രി പദവി? ഞാനേതാണ്ട് 24 hours വർക്ക് ചെയ്യുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഉറങ്ങുന്ന സമയമൊഴിച്ച് ബാക്കി ഫുൾ ടൈം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ പര്യടനം നടത്തുകയും നമ്മളെ വകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ നന്നായി മുമ്പോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ എങ്ങനെ വിലയിരുത്തുന്നു? അത്രയും നല്ലൊരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ലല്ലോ. അത്രയും അദ്ദേഹമായിട്ട് ആശയവിനിമയം പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് തീർച്ചയായും തുറമുഖമൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അദ്ദേഹം തികച്ചും ഒരു ഗാർഡിയനെ പോലെയാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. ആവശ്യമായ രീതിയിൽ നല്ല രീതിയിൽ ഉപദേശിച്ചുകൊണ്ടും നിർദ്ദേശിച്ചുകൊണ്ടും തന്നെയാണ്. കാരണം അദ്ദേഹത്തിനുള്ള പരിജ്ഞാനം, അത് എപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം ഒരു ഗുരുനാഥൻ്റെ ഇരുന്ന് കിട്ടുന്ന ഉപദേശം പോലെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതെ. ശരി. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ് അങ്ങ് എത്തിയും ഗാനയിലൊക്കെ വളർന്നു, പിന്നീട് ബോംബെ പോയി തിരിച്ചു വന്നു. ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളോട് പടവെട്ടിയാണ് ഈ പദവിയിലെത്തിയത്. ഈ മന്ത്രി കസേരയിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, നമ്മൾ ഓരോ ഘട്ടത്തിലും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിസ്ഥാനം ലഭിച്ചു എന്നതുകൊണ്ട് അത്യാവശ്യം തിരക്ക് കൂടി എന്നതിൽ കവിഞ്ഞ് ഒരു പ്രത്യേകമായി എന്തോ ലഭിച്ചു എന്നൊന്നും എനിക്ക് തോന്നലുണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴും സാധാരണക്കാർക്കിടയിൽ ജീവിക്കുന്നു. എൻ്റെ ജീവിത ശൈലിയിൽ വലിയ മാറ്റമൊന്നും വന്നു എനിക്ക് തോന്നില്ല. ചില ആളുകൾ കൂടുതലായി പ്രോഗ്രാമിന് വിളിക്കുന്നതിൽ കവിഞ്ഞ് വലിയ മാറ്റങ്ങളും നിന്നു. ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കണം എന്ന് മാത്രമേ എനിക്കാകും. ഈ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ആരോടെങ്കിലും കടപ്പാടുണ്ടോ? അതൊക്കെ ഒരുപാട് പേരോട് ഉണ്ടാകും. കുടുംബം എന്ത് ചെയ്യുന്നു? കുടുംബം എൻ്റെ ഭാര്യയും 3 മക്കളുമാണുള്ളത്. ഭാര്യയുടെ പേര് സാബിറ അഹമ്മദ്. ഹൗസ് വൈഫാണ്. നേരത്തെ ടീച്ചറായിരുന്നു, പിന്നെ ജോലി വേണ്ടെന്ന് വെച്ചാൽ ഹൗസ് വൈഫായിട്ട് വർക്ക് ചെയ്യാം. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? പേരുകളും കൂടെ. മക്കള് എൻ്റെ മൂത്ത മകളുടെ പേര് താജുന ഷെർവിൻ എന്നാണ്. അവൾ വിവാഹിതയാണ്, ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. രണ്ടാമത്തെ മകള് തൻസീഹ ഷെറിൻ, അവൾ ആർക്കിടെക്റ്റാണ്. അവളിപ്പോൾ കണ്ണൂരിൽ സെറ്റിൽഡ് ആണ്. മകൻ ഷെഫി മോനിസ് അഹമ്മദ്, അവൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറായിട്ടാണ് പരീക്ഷ പാസ്സായത്. ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടെ ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വൈഫും MTech ബിരുദധാരിയാണ്. വേറെ പ്രത്യേകിച്ച് ഹോബി എന്തെങ്കിലും ഉണ്ടോ? സംഗീതം, അങ്ങനെ സിനിമ തരം കാര്യം താല്പര്യം? പ്രത്യേകമായിട്ടൊന്നുമില്ല. അത്യാവശ്യം വായിക്കും, കുറേ യാത്ര ചെയ്യും. ഇപ്പം കാലാവധി ഇനിയിപ്പോൾ 2.5 വർഷമാണെങ്കിൽ പോലും വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ ചരിത്രത്തിലിടം നേടാൻ കഴിയും. അതിനുള്ള അവസരം ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും. വെൽക്കം. നിങ്ങളുടെ എല്ലാ പിന്തുണയോടുകൂടെ നടക്കും എന്ന് പ്രതീക്ഷിക്കാം.